നിങ്ങളുടെ ആരുടെ ജ്ഞാനസ്നാനം ഓർമ്മയുണ്ടാവില്ലല്ലോ. തിരുസഭയുടെ കാണപ്പെടുന്ന തലവനാരാണ്? ഈശോയാണ് നമ്മുടെ നായകനെന്ന്. അപ്പൊ എല്ലാരും ഓർത്തിരിപ്പുണ്ടല്ലേ. ജ്ഞാനസ്നാന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒന്ന് പറഞ്ഞേ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സന്തോഷമല്ലേ ഈശോയുടെ കുഞ്ഞുമക്കളെ. ഇന്ന് എല്ലാവരും നല്ല ഉഷാറിലാണല്ലോ. ആ അപ്പം ഈ എനർജിയോടുകൂടെ തന്നെ നമുക്ക് എനർജി തന്ന ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൂപ്പി പിടിച്ചേ, കണ്ണുകളടച്ചേ. സ്നേഹസ്വരൂപനായ യേശുനാഥ, ഞങ്ങളെ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളെ ഓർപ്പിക്കണമേ. ഈശോയെ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ. കണ്ണു തുറന്നേ, ഒന്ന് ചിരിച്ചേ. ഈശോയുടെ ചക്കരക്കുടങ്ങളല്ലേ നിങ്ങൾ, അല്ലേ? ആ അതെ, ചക്കരക്കുടം എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കണേണ്ടോ ഒരാൾ നിന്ന്. ആ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ആ വർക്ക് ടീച്ചറിന് അയച്ചു കൊടുത്തായിരുന്നോ? കൊടുത്താ? ആ നമ്മൾ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്നാലേ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു നോക്കട്ടെ, ഓർമ്മയുണ്ടാന്നറിയട്ടെ. ആരാണ് നമ്മുടെ നായകൻ? ദേ ഒരു മിടുക്ക് ഉത്തരം പറഞ്ഞ കേട്ടോ. ഈശോയാണ് നമ്മുടെ നായകനെന്ന്. അപ്പൊ എല്ലാരും ഓർത്തിരിപ്പുണ്ടല്ലേ. നല്ല കുട്ടികളാ, എനിക്കറിയാം നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമാണെന്ന്. നമുക്കേ ഇന്ന് ഒരു ആക്ഷൻ സോങ് പഠിച്ചാലോ? ഇഷ്ടമാണ് ആക്ഷൻ സോങ് പഠിക്കാൻ. എന്നാൽ എല്ലാവരും ചാടി എണീക്ക്, എന്നിട്ട് ടീച്ചറിൻ്റെ ഒപ്പം കളിക്കണം. മുന്നിലേക്കു നീങ്ങിടാം, യേശുവിൻ്റെ സഹചരായി മുന്നിലേക്കു നീങ്ങിടാം. നന്മ ഭയ്ക്കു ശക്തിയേകി മുന്നിലേക്കു നീങ്ങിടാം. നന്മ തൻ വിളക്കുമായി നല്ല ഗാനശീലുമായി തിരുസഭയ്ക്കു ശക്തിയേകി മുന്നിലേക്കു നീങ്ങിടാം. വരിക വരിക തോഴരെ, കൈകൾ കോർത്തു നീങ്ങി.
ഭൂമിയിലേക്കു നീങ്ങിടാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ ഡാൻസ് കാണാൻ. ടീച്ചറിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല പിള്ളേരാകട്ടോ. പിന്നെ മക്കളെ, നിങ്ങൾ ജ്ഞാനസ്നാനം കണ്ടിട്ടുണ്ടോ? കുഞ്ഞു വാവയൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആരുടെ ജ്ഞാനസ്നാനം ഓർമ്മയുണ്ടാവില്ലല്ലോ, കാരണം നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു അല്ലേ. കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാ? ആ, വെള്ളത്തൊപ്പിയും വെള്ള ഉടുപ്പും തിരിയൊക്കെ പിടിച്ച് മാതാപിതാക്കളുടെയും ജ്ഞാനസ്നാന മാതാപിതാക്കളുടെയും ഒപ്പം പള്ളിയിൽ പോകും. എന്നിട്ട് എന്താ, കുഞ്ഞാവക്ക് എന്താ, ജ്ഞാനസ്നാനം സ്വീകരിക്കുമല്ലേ. അച്ഛൻ കുഞ്ഞാവയുടെ തലയിൽ വിശുദ്ധ ജലമൊഴിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുമല്ലേ. ആ, ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? ആ, ഈ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരും. ഈ ജ്ഞാനസ്നാനത്തിലൂടെയാണ് നാം നമ്മുടെ സഭയിൽ അംഗങ്ങളായിത്തീരുന്നത്. അറിയാമായിരുന്നോ നിങ്ങൾക്കിത്? ഇല്ലല്ലേ. ഇനി മറന്നു പോകുവോ? നമ്മൾ എപ്പോഴാ സഭയിൽ അംഗങ്ങളായിത്തീരുന്നേ? മോൻ പറഞ്ഞേ. ആ, ജ്ഞാനസ്നാനത്തിലൂടെ അല്ലേ. ജ്ഞാനസ്നാനത്തിലൂടെയാണ് സഭയിൽ അംഗങ്ങളായിത്തീരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജ്ഞാനസ്നാന മാതാപിതാക്കളെ ഓർക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ അവർക്ക് വേണ്ടി? ആ, ഇല്ലല്ലേ. അപ്പോഴേ ഇന്നു മുതൽ എല്ലാവരും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമാണ് ഉള്ളത്. അവർ നിങ്ങളെപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മക്കള് മുടങ്ങാതെ പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ തലവനാരാ? തലവനെന്ന് വെച്ചാൽ വീട്ടിലെ മുതിർന്ന ആള്, വീടിൻ്റെ സകല ഉത്തരവാദിത്വം ഉള്ളത്. ആരാ? ആ, ചിലപ്പോൾ അപ്പാപ്പനാകാം അല്ലേ. ഇല്ല, ചാച്ചനാവാം, പപ്പായാകാം, അപ്പായാകാം അല്ലേ. ഇവരെന്താ ചെയ്യുന്നത്? നമ്മുടെ വീടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും അല്ലേ. ഇതുപോലെ നമ്മുടെ സഭയ്ക്കും തലവനുണ്ട്, അറിയാവോ? ആ, നമ്മുടെ സഭയ്ക്ക് രണ്ട് തലവന്മാരുണ്ട്. ഒരു കാണപ്പെടുന്ന തലവനും ഒരു കാണപ്പെടാത്ത തലവനും. ഈ കാണപ്പെടാത്ത തലവൻ ആരാന്ന് പറയാവോ? അറിയത്തില്ലേ. ആ, കാണപ്പെടാത്ത തലവനാണ് നമ്മുടെ ഈശോ. ഈശോയാണ് തിരുസഭയുടെ കാണപ്പെടാത്ത തലവൻ. ഇനി കാണപ്പെടുന്ന തലവൻ ആരാണെന്നറിയാവോ? ആ, കാണപ്പെടുന്ന തലവനാണ് നമ്മുടെ മാർപ്പാപ്പ. ആരാണ് മാർപ്പാപ്പ? ആർക്കെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേരറിയാവോ? ദേ ഒരു മിടുക്കം പറഞ്ഞു കേട്ടോ, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന്. ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇനി നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ടീച്ചറെ ചോദിക്കട്ടെ, തിരുസഭയുടെ കാണപ്പെടുന്ന തലവൻ ആരാണ്? മാർപ്പാപ്പ. കാണപ്പെടാത്ത തലവനോ? ഈശോ അല്ലേ. അപ്പൊ മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ആരാണെന്നറിയാവോ? അറിയത്തില്ലേ. ആ, ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസാണ് തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ. ഈശോ എന്താ പത്രോസിനോട് പറഞ്ഞെന്നറിയോ? പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. എന്നിട്ട് ഈശോ എന്ത് ചെയ്ത്? സഭയുടെ അധികാരം പത്രോസിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ആരാണ്? പത്രോസ്. ഒന്ന് പറഞ്ഞേ, പത്രോസ്. മക്കളെ, നമുക്കിനിയൊരു പ്രതിജ്ഞയായാലോ? പ്രതിജ്ഞ എടുക്കുന്ന എന്തിനാണെന്നറിയോ? അത് മുടങ്ങാതെ പാലിക്കണം കേട്ടോ. പറയട്ടെ, തിരുസഭയുടെ കാണപ്പെടുന്ന തലവനായ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്താ നമ്മളെടുത്ത പ്രതിജ്ഞ? തിരുസഭയുടെ കാണപ്പെടുന്ന തലവനായ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ മക്കളെല്ലാവരും ഇന്നു മുതൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി മുടങ്ങാതെ പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ തിരുസഭയെ സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കി
നയിക്കാനുള്ള കൃപാവരം കൊടുക്കണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്താലോ. പേജ് നമ്പർ 27 നിങ്ങൾ കണ്ടോ? ആ പ്രവർത്തനത്തിൻ്റെ പേരെന്താ? ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. അവിടെ കുറച്ച് നമ്പറിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന കണ്ടോ? അതൊന്ന് വായിച്ചേ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ശരിയാണെങ്കിൽ ശരിയും തെറ്റാണെങ്കിൽ തെറ്റുവിടണം. ടീച്ചർ വായിക്കട്ടെ. ഒന്ന്, ഈശോയാണ് സഭയുടെ കാണപ്പെടുന്ന തലവൻ. ശരിയാണോ? അല്ല, തെറ്റാണല്ലേ. രണ്ട്, സ്നേഹമാണ് സഭയുടെ മുഖമുദ്ര. ശരിയാണോ? ശരിയാണല്ലേ. മൂന്ന്, ജ്ഞാനസ്നാനത്തിലൂടെയാണ് നാം സഭയിൽ അംഗങ്ങളാകുന്നത്. ശരിയാണോ? ആ ശരിയാണ്. നാല്, പത്രോസാണ് സഭയുടെ കാണപ്പെടാത്ത തലവൻ. ശരിയാണോ ഇത്? അല്ല, തെറ്റാണല്ലേ. അഞ്ച്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കാര്യം നമ്മൾ ഒത്തിരി പഠിച്ചതല്ലേ സഭ എന്താന്ന്. അപ്പം എല്ലാവരും ചെയ്യുമല്ലോ, ചെയ്തിട്ട് ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. ആ, ഇനി ഒരു പ്രവർത്തനം കൂടെ ഉണ്ട്, നിറം കൊടുക്കുക. നിങ്ങൾ പേജ് നമ്പർ 26 ഒരു ചിത്രം കണ്ടോ? ആ, ഒരാളുടെ മടിയിൽ വേറൊരാൾ കിടക്കുന്നത്. അതെന്തിൻ്റെ ചിത്രമാണെന്ന് പറയാവൂ? നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾ 2-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ, ദേ ഇവിടെ ഒരാൾ പറഞ്ഞു. എന്താണ്? നല്ല സമരിയാക്കാരൻ്റെ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഥ അറിയാമല്ലോ. അറിയാമല്ലോ. ആ, അപ്പം എല്ലാവരും ആ കഥ ഓർത്തുകൊണ്ട് ആ ചിത്രത്തിന് നിറം കൊടുക്കണം. മറക്കരുതേ. എന്നിട്ട് ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണം. അപ്പം നമ്മളെ പാഠം പഠിച്ചു തീർന്നു. എന്തൊക്കെയാ പഠിച്ചതെന്നൊന്ന് നോക്കാം. എന്തൊക്കെ പഠിച്ചു? ആ, നമ്മുടെ ജീവിതം സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള യാത്ര. പിന്നെ ഈശോയാണ് നായകൻ. പിന്നെ കാരുണ്യപ്രവൃത്തി പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ആ, സഭയുടെ രക്ഷകൻ ഈശോയാണ്. ബൈബിള് വായിക്കണം, കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണം അല്ലേ പഠിച്ചില്ലേ. പിന്നെ എന്ത് പഠിച്ചു? ആ, പിന്നെ കാണപ്പെടുന്ന തലവനെയും കാണപ്പെടാത്ത തലവനെയൊക്കെ പഠിച്ചില്ലേ. ആരായിരുന്നു? മാർപ്പാപ്പയും ഈശോയും അല്ലേ. അപ്പം എല്ലാവരും മറക്കാതെ ഇരിക്കുമോ ഈ പാഠം? മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. ആ, അപ്പം എൻ്റെ മക്കളെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇനി എഴുന്നേറ്റ് കൈകൂപ്പി പിടിച്ചു നിന്നേ, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല സ്നേഹിതനായ ഈശോയെ, ഈ ഒരു ജന്മം എനിക്ക് ദാനമായി തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, മറ്റുള്ളവരിലൂടെ നിന്നെ കണ്ട് സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.